ഹായ് ഫ്രണ്ട്സ്, നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത് പനിക്കൂർക്കയാണ് കേട്ടോ. പനിക്കൂർക്ക ഞാൻ അതിന് ആവശ്യത്തിനുള്ള ഏതെങ്കിലും പൊട്ടിക്കുകയാണ്. പനിക്കൂർക്ക ഡ്രൈ ആക്കി എടുക്കുകയാണ് നമുക്ക് ഇതിനു വേണ്ടി വേണ്ടത്. അതിനൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെയിലത്ത് വെച്ച് ഇത് ഉണക്കി എടുക്കാം. നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതിന് മുന്നേ നല്ല വൃത്തിക്ക് കഴുകി എടുക്കുക കേട്ടോ. ഈ കഴുകിയെടുത്ത ഇലകളൊക്കെ തന്നെ നിങ്ങളൊരു കിച്ചൺ ടവൽ വെച്ച് നന്നായിട്ട് നോക്കി കൊടുക്കണം. എന്നിട്ട് നമുക്കിത് പിന്നെ ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് നല്ല ഒപ്പിയെടുക്കണം. ഇനി ഇത് എല്ലാം ഈ ടിഷ്യൂ പേപ്പറിട്ട് ഇങ്ങനെ ഒപ്പി കൊടുക്കണം കേട്ടോ. നല്ല ഒപ്പി കൊടുക്കണം. നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഇതൊന്ന് ഡ്രൈ ആക്കുക. നമ്മുടെ ഈ പനിക്കൂർക്ക ഞാനിനി ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഒരു ലോ ഹീറ്റിൽ വെച്ചിട്ട് വേണം കേട്ടോ നമ്മളത് ചൂടാക്കി ഡ്രൈ ആക്കി എടുക്കാനായിട്ട്. കുറച്ച് സമയം എടുക്കും, ഇതിനുള്ള വെള്ളത്തിന്റെ അംശമൊക്കെ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒത്തിരി ഹൈ ഫ്ലെയിമിൽ ഇട്ട് പോയിട്ട് ഇത് കഴിഞ്ഞു പോകും. നമ്മുടെ പനിക്കൂർക്കയ്ക്ക് കപ്പൂരവള്ളിയും കണ്ടത്താമണി എന്ന് പറയാം, അതുപോലെ ഇന്ത്യൻ ഓറേഞ്ച് എന്ന് പറയും, മെക്സിക്കൻ മിന്റ് എന്ന് പറയും, അതുപോലെ തന്നെ ഇതിന് ക്യൂബൻ ഒറിഗാനോ എന്ന് പറയും. ഇത് നമ്മുടെ സെയിം ഒറിഗാനോ ടേസ്റ്റ് ആണ്. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മൾ ഡൊമിനോസിൽ പിശക്കിട്ട് എടുക്കുന്ന ഇതില്ലേ ഒറിഗാനോ ഇല്ലേ, അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അതിന് ലേശം ഉപ്പും കൂടി അവർ ഇടുന്നുണ്ടാവും, ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ടാവും. ഇത് നമുക്ക് പ്യുവറായിട്ട് വെട്ടിത്തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓവനുള്ളവർക്ക് ഇത് 180°C ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ ഡ്രൈ ചെയ്ത് കിട്ടും. അല്ലാണ്ട് വീട്ടിൽ ഓവൻ ഉണ്ടാവണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കോമൺ ആയിട്ടുള്ള മെത്തേഡ് കാണിക്കുന്നത്. ഇതിപ്പോ തന്നെ ഡ്രൈ ആക്കിയിട്ട് ഒരു 10 മിനിറ്റ് മതി. ഈ ഒരിക്കാനൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നിങ്ങൾ ചുമ്മാ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ. ഒരിഗാനോ പ്ലാന്റിൽ നിന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയതിന് നമുക്ക് പനിക്കൂർക്ക കാണാൻ പറ്റുന്നതാണ്. ഇതിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റി പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇപ്പൊ തന്നെ ഇതിനാ ഒരിഗാനോന്റെ സ്മെല് നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഒരു 5 മിനിറ്റ് നിങ്ങൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് പിന്നത്തെ 5 മിനിറ്റ് കുറച്ച് വെച്ചാലും നന്നായിട്ട് സിമ്പിളിട്ട് വെച്ചാലും മതി. അതായത് ഇത് കഴിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. കാരണം ആയിട്ട് ഒരു 5 മിനിറ്റിൽ പെട്ടെന്ന് കുറേക്ക് വെള്ളം വരുന്നില്ല. ഇതിപ്പോ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പൊടിച്ചെടുക്കാം. ഈ നോക്ക് പാത്രം നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നാണ്, ഇപ്പൊ ആകെ ഇത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ എടുക്കുമ്പോ നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ എടുക്കാൻ നോക്കാം. നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, എന്നിട്ട് പൊടിച്ചെടുക്കുക. മിക്സിയുടെ ജാറില് നനവൊന്നും പാടില്ല. ഇതിപ്പോ ഇതാ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിനി ഇത് വേണമെങ്കിൽ ഒന്നുകൂടി നല്ല പൊടിയാക്കാം. ഞാനിപ്പോ ഈ ഒരു ഇതിലാണ് എടുക്കാൻ പോകുന്നത്. ഇപ്പൊ ഇതാ നമ്മുടെ ഒറിഗാനോ റെഡിയാണ്. നിങ്ങൾക്കിത് ടിന്നിൽ അടച്ചു വെച്ച് 6 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനെയുള്ള ഒത്തിരി യൂസ്ഫുൾ ടിപ്സ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. താങ്ക് യു.